നമസ്കാരം സ്വാഗതം വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ വിജയം നേടിയതിന് പിന്നാലെ വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി രംഗത്ത് വരികയാണ് തന്നിലർപ്പിച്ച വിശ്വാസത്തിനും സ്നേഹത്തിനും നന്ദിയുണ്ടെന്നും ഈ വിജയം നിങ്ങൾ ഓരോരുത്തരുടേതുമാണെന്നാണ് പ്രിയങ്ക ഗാന്ധി എക്സിൽ കുറിച്ചത് വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ കുറിപ്പ് വരുന്നത് നിങ്ങൾ ഓരോരുത്തരും എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ അതിയായ സന്തോഷമുണ്ട് വരും വിജയം നിങ്ങൾ ഓരോരുത്തരുടേതുമാണെന്ന് ഞാൻ തെളിയിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളും പോരാട്ടങ്ങളും മനസ്സിലാക്കുന്ന ഒരാളെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എന്നും ഉറപ്പുവരുത്തും പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകുമെന്നും പ്രിയങ്ക ഗാന്ധി കുറിപ്പിൽ പറയുന്നു തനിക്ക് നൽകിയ അകമഴിഞ്ഞ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട് തന്നോടൊപ്പം ഭക്ഷണവും വിശ്രവും ഇല്ലാതെ പന്ത്രണ്ട് മണിക്കൂറിലധികവും പ്രചാരണത്തിൽ പങ്കാളിയായ യു പ്രവർത്തകരോട് ഒരുപാട് നന്ദിയുണ്ട് ധൈര്യവും സ്നേഹവും നൽകി കൂടെ നിന്ന അമ്മയ്ക്കും റോബോട്ടിനും മക്കൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എല്ലാവരെക്കാളും ഉപരി പോരാളിയായി സഹോദരൻ രാഹുലും കൂടെ നിന്നു എല്ലാ ഇപ്പോഴും രാഹുലിന്റെ പിന്തുണ തനിക്ക് കരുത്തു പകർന്നുവെന്നും പ്രിയങ്ക ഗാന്ധി കുറിച്ചു പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിൽ കൽപ്പറ്റയിൽ ആഹ്ലാദ പ്രകടനവും നടന്നു വിജയത്തിന് ശേഷവും മല്ലികാർജ്ജുനഖ ഖാർഗെയുടെ വസതിയിൽ പ്രിയങ്ക ഗാന്ധി എത്തി ദില്ലിയിലെ പ്രിയങ്കയുടെ വസതിക്ക് മുന്നിൽ മധുരം പങ്കിട്ടാണ് പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടത് പ്രിയങ്ക വയനാട്ടിൽ പോകുന്നത് വൈകാതെ തീരുമാനിക്കുമെന്നും പ്രിയങ്ക പാർലമെന്റിൽ ഇന്ത്യ മുന്നണിയിട്ട് ശക്തമായ ശബ്ദമാകുമെന്നും രാഹുൽ വയനാടിനോടുള്ള സ്നേഹം തുടരുമെന്നും വ്യക്തമാക്കിയെന്നും കെ കെ സി വേണുഗോപാൽ പറയുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് ലഭിച്ചത് വോട്ടെണ്ണലിന്റെ എല്ലാ റൌണ്ടിലും എതിരാളികളെ നിഷ്പ്രഭരാക്കി മുന്നേറിയ പ്രിയങ്ക ഗാന്ധി നാലര ലക്ഷം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കന്നിയംഗത്തിൽ ഉറപ്പിച്ചത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ലഭിച്ച ഭൂരിപക്ഷം മറികടന്നുകൊണ്ടാണ് പ്രിയങ്കയുടെ മിന്നും ജയം എന്നതാണ് ശ്രദ്ധേയം വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കുമെന്ന പ്രചരണം ഉണ്ടായിരുന്നുവെങ്കിലും വോട്ടെണ്ണൽ തുടങ്ങിയതോടുകൂടി തന്നെ പ്രിയങ്കയുടെ ഭൂരിപക്ഷം നാല് ലക്ഷം കടക്കുമെന്ന് വ്യക്തമായിരുന്നു ലോക്സഭാ ിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ നേടി മൂന്ന് ലക്ഷത്തിനാലായിരത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് ഈ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മറികടന്നത് അഞ്ചു ലക്ഷം ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ജയിക്കുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ വോട്ടെടുപ്പിന് മുമ്പ് പറഞ്ഞത് എങ്കിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതോടുകൂടി ഭൂരിപക്ഷം കുറയുമെന്ന ആശങ്കയുണ്ടായിരുന്നു എന്നാൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടും നാല് ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയത് വയനാട് മണ്ഡലം യുഡിഎഫിന്റെ ഉറച്ച കോട്ടയെന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ ഒന്നുകൂടി ൂടി തെളിയിക്കുന്നവരെ ദില്ലിയിലെ പ്രിയങ്ക ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ മധുരം വിതരണം ചെയ്താണ് പ്രവർത്തകർ പ്രിയങ്കയുടെ വിജയം ആഘോഷിച്ചത് പ്രിയങ്കയുടെ വൻ വിജയം ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നതിനുള്ള അംഗീകാരമാണെന്നും കൂടുതൽ റോൾ നൽകണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചിരുന്നു ആറ് ലക്ഷത്തി നാല്പത്തിരണ്ട് വോട്ടുകളാണ് പ്രിയങ്ക ആകെ നേടിയത് രണ്ടാമതെത്തിയ എൽഡിഎഫിന്റെ സത്യൻ മോക്കോരി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരം വോട്ടുകളാണ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി രണ്ട് വോട്ടുകളാണ് ബിജെപിയുടെ നവ്യ ഹരിദാസിന് നേടാൻ സാധിച്ചത്